¡Dale! 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 അപ്പൊ നമ്മുടെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയാൻ നോക്കിയപ്പോ ചീറ്റി പോയി. ഞാൻ പറയണെന്ന് വിചാരിച്ചു നിന്നതായി അപ്പൊ അച്ഛനോട് പറഞ്ഞു അയ്യോ അത് വെറുതെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്താണെന്നറിയോ, പിന്നെ ഇന്നത്തെ ഒരു ഇത് എന്ന് പറയുമ്പോ അല്ല വീഡിയോ എന്ന് പറയുമ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ചിരിക്കാൻ ഉണ്ടാവും. ഞങ്ങളെ കാര്യം ഞാനാണ് എന്താ പറയാ, ഒരു ക്യാരക്ടർ, കുറച്ച് ക്യാരക്ടർ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ നരക്കെടുത്തെടുക്കും, എന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കണം. അപ്പൊ എന്തായാലും അത്യാവശ്യം ചിരിക്കാന്ന് കണ്ടോ, നമ്മളെ രണ്ടാളല്ലേ, അല്ല ഞങ്ങൾ രണ്ടാളല്ലേ. പിന്നെ അത് കണ്ടോ, അതാണ് ഇവിടെ മഴയായാൽ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സംഭവം. ഇവിടെ മാത്രല്ലേ, ഇവമ്മളൊക്കെ പേരുടെ മുമ്പിലുണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്, കംപ്ലീറ്റ്. ഇന്ന് ഓളെന്താക്കി അറിയോ, അവര് പറയട്ടെ. ഓള് എന്താക്കി അറിയോ, ഞാൻ കൊടയിൽ ഇത് മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടോ, എന്നിട്ട് ഓ ഓളെ കൊട എടുത്തോളൊന്ന് നോക്കിട്ട് അതിന്റെ അകത്ത് പെറുക്കി ഇട്ടിട്ട് കൊണ്ടക്കാണ്. അതാണ് ഇപ്പൊ എല്ലാരും വീട്ടിലുണ്ടാവുന്ന സംഭവം. അപ്പൊ നമുക്ക് വൈകാണ്ട് ബോർ അടിപ്പിക്കാണ്ട് വീഡിയോ ആണ്. അപ്പൊ അതുപോലെയൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്, ഒന്ന് കമന്റ് ചെയ്യണം. അതന്നെ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞാണ്ടല്ലോ പുതിയായിട്ട് കാണുന്ന ഓടിക്കളയോ. അപ്പൊ എന്തായാലും നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഇതിന്റെ അകത്ത് നിന്ന് എടുക്കാൻ പോയെങ്കിൽ ചിരിച്ചിട്ടാണ് നടക്കുന്നതാ. അധ്യാപകൻ എങ്ങനെയാ കാണിക്കും? അഥവാ എന്തെങ്കിലും ആർക്കെങ്കിലും ഇരുട്ടായിട്ട് ബുക്കില്ല, തൽക്കാലം നമുക്ക് ഡയറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തരുന്ന അധ്യാപകൻ ക്ലാസ്സിലേക്ക് എനിക്ക് മണിക്കുട്ടി ഓടിക്കൊണ്ട് നിൽക്കുന്നു. എന്താണ് ഭാര്യയും ഭർത്താവും കൂടി തമ്മിലുള്ള പ്രശ്നം എന്താണ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ലോകം തോന്നുന്നില്ല. അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കുക, എങ്ങനെയെങ്കിലും നടക്കുകയാണെങ്കിൽ ഒത്തൊരുമിച്ച് പോകുന്നതാണ് അതിന്റെ ഒരു ഇത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് പറയാ. ഇത് മറ്റേ ദേഷ്യം പിടിച്ച വക്കീലായി പോകും. ഇങ്ങനെയല്ലോ വക്കീൽമാർ ചോദിക്കുന്നത്, എന്താണ് പ്രശ്നം പറയൂ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. രണ്ട് നല്ല വക്കീലുണ്ട്. അപ്പൊ എന്തായാലും വക്കീൽ ഭൂലോകം തോന്നിയായിരുന്നു. അടുത്തത്
ഇതൊക്കെ സഹിക്കണല്ലോ എന്നാലോചിക്കാൻ വേണ്ടി ചങ്ക് സഹിക്കും. എനിക്ക് സഹിക്കുന്നില്ല. ഇതാ കോമഡി ആരെ കളിയാക്കല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഒരു അടിപൊളി കിടുക്കാശി വീഡിയോ ആണ്. എല്ലാവരും നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം. അപ്പൊ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ശ്രമിച്ചു നോക്കി. ഇമ്മാളെ അച്ഛനൊന്നും ഇല്ലാത്ത പോലെ ഞാൻ വെറുതെ ഇങ്ങനെ അലമാര മുമ്പിൽ നിന്നിട്ട് ഞാൻ ഇവമ്മോളും കൂടി ഇവമ്മോളില്ല അമ്മയ്ക്ക് പ്രാന്തായി ഒളിച്ചിങ്ങളെ ഷർട്ടൊക്കെ നാക്കി ഇങ്ങനെ കേൾക്കൂല. നമ്മളെ പല നാട്ടിലും നടക്കുന്ന ഒരു സംഭവമാണ്. ചേട്ടാ അരവിന്ദന്റെ വീട് എവിടെയാ? എന്റെ മോക്ക് വേണ്ടിട്ടാണത്തെ മോനെ പെണ്ണോ കണ്ടു വന്ന് പോയതാണ് അവര്. അപ്പൊ മോക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചെക്കനെ പറ്റി കൂടുതൽ അറിയേണ്ടിട്ടാണ്. അപ്പൊ അവിടെയാണ് നമ്മളെ കല്യാണം നടക്കുന്നത്. അല്ല എന്തെങ്കിലും പ്രശ്നം? ആ പെണ്ണാണ്. ചെക്കനെ പറ്റി ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണോ മറ്റേ വൈകുന്നേരം വെള്ളടിച്ച് വന്നിട്ട് ഇങ്ങനെ അടിക്കാനും? അതിനിപ്പോ നിങ്ങൾ ആ പെണ്ണ് ഞെക്കി കനാലൊക്കെ കിട്ടേക്ക്. അതല്ലേ ഏറ്റവും നല്ലത്? ഒരാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നില്ലേ? കല്യാണം മുടിക്കില്ല എല്ലാരും. ആരെങ്കിലും എന്തെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട്. എന്റെ ഞാൻ എടുത്താലേ ഓടി അമ്മേനെ പ്രാന്തത്തി ആക്കില്ല. അച്ഛടി സെലിബ്രിറ്റിനെ എങ്ങനെയാ കാണിക്കേണ്ടത്? സെലിബ്രിറ്റിനെ അച്ഛനെ കാണിച്ചിട്ടോ? കാരണം എനിക്ക് ഇങ്ങോട്ട് വന്നതാ സെലിബ്രിറ്റിനെ ഞാൻ കാണിക്കണോ? ഞാൻ കാണിക്കണം. എന്തായാലും രണ്ടെണ്ണം ഞാൻ അളവ് കൊടുത്ത് ഞാൻ തന്നെ കാണിക്കാം. മൊബൈൽ ഫോട്ടോ എടുക്കുന്ന മതി. ഫോട്ടോ എടുക്കാൻ നോക്കിയിരിക്കും. അപ്പൊ
അപ്പൊ ആരും മക്കാരാക്കാൻ വേണ്ടിട്ടാണ് വെറുതെ ഒരു പണ്ണിന് വേണ്ടി ചെയ്തതാണ്. ചിരിക്കാൻ തോന്നുന്നവർക്ക് ചിരിക്കാൻ, അല്ലാത്തവർ ചിരിക്കണ. ഇത് രണ്ടും മീൻ അല്ല ചിരിക്കണം. ഞാൻ വരത്തില്ല മകളെ. പരദൂഷണം പറ്റിയ സംഭവമാണ്. അയ്യോ പരദൂഷണം അറിയാത്തൊരു ചരക്കും. ആശുപത്രിയുടെ കൊണ്ടുപോയി പോയി ഓലെന്തൊക്കെയാ പറയുന്നേ. ഇതാണ് പരദൂഷണം. പക്ഷെ ഞങ്ങൾ അങ്ങനെ പരദൂഷണം ഒരു